കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഒരു ശുഭാപ്തി വിശ്വാസി എല്ലാരും പറയാറുണ്ട് എല്ലാ കാര്യത്തിലും നിനക്കൊരു എന്താണ് ശുഭാപ്തി വിശ്വാസവും ഇല്ല ശുഭാപ്തി വിശ്വാസമുള്ളവനെ നമുക്ക് ഇവിടെ ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എങ്ങനെയാണ് ഒരു ശുഭാപ്തി വിശ്വാസി എങ്ങനെയാകണം എന്താണ് ശുഭാപ്തി വിശ്വാസം നമ്മളെപ്പോഴും നല്ല ചിന്തകള് ചീത്ത ചിന്തകള് പോസിറ്റീവ് തിങ്കങ്ങള് പോസിറ്റീവ് തോട്ട്സ് പോസിറ്റീവ് ചിന്തകൾ ഇങ്ങനെയൊക്കെ പലതും പറയാറുണ്ട് ശുഭാപ്തി വിശ്വാസമുള്ളവന് അതായത് എന്ത് പറയുമ്പോഴും അതിന് വേറെ എതിരായിട്ട് വിപരീതമായിട്ട് നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങളുള്ളവന് എന്താണ് ഒരിക്കലും ശുഭാപ്തി വിശ്വാസം ഉണ്ടാവില്ല അപ്പോൾ ഏത് കാര്യത്തിലും ശുഭാപ്തി വിശ്വാസി എങ്ങനെ ഉണ്ടാകണം എങ്ങനെയാകണം ശുഭാപ്തി വിശ്വാസം അതായത് മനസമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളുടെ മനസമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ പ്രധാന കാരണം ആരാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ മനഃശക്തി മൈൻഡ് പവർ വിൽ പവർ വളർത്തുക ഈ മൈൻഡ് പവർ ഇല്ലാത്തവരാണ് മനസ്സിന് കട്ടിയും മൈൻഡ് പവറും ഇല്ലാത്തവരാണ് എന്തുണ്ടാവുക എപ്പോഴും ഈ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തവരാണ് ഞാൻ എന്ത് ചെയ്താലും അത് വിജയിക്കില്ല ഞാൻ എന്ത് ചെയ്താലും അതെല്ലാം പരാജയമായിരിക്കും ഞാൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്നെ കൊണ്ട് അത് നടക്കുമെന്നില്ല ഞാനതിൽ കൂടെ വന്നാൽ നിങ്ങൾക്ക് ദോഷമായിരിക്കും നമ്മൾ ഒരുമിച്ച് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം നടക്കില്ല ഇങ്ങനെ പറയുന്ന ആളുകളുടെ മനസ്സിൽ എന്തുണ്ടാവില്ല ശുഭാപ്തി വിശ്വാസം ഉണ്ടാവില്ല മറിച്ച് അവര് മനസ്സിലുണ്ടാക്കിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ മനഃശക്തിയാണ് തൻ്റെ മനസ്സിന് ശക്തി കൊടുക്കണം ഞാൻ ചെയ്യുന്നതെല്ലാം വിജയിക്കും ഞാനാണ് എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കേണ്ടത് ഞാൻ ഏത് കാര്യം ചെയ്താലും എന്റെ ലൈഫിൽ അത് വിജയമായിരിക്കും ഇങ്ങനെ പലതവണ നമ്മൾ മനസ്സിൽ പവർ ഉണ്ടാക്കി മനഃശക്തി കൂട്ടി ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ശുഭാപ്തി വിശ്വാസിയാവാൻ പറ്റും ആരോഗ്യത്തെ പറ്റിയും സന്തോഷത്തെ പറ്റിയും ഐശ്വര്യത്തെ പറ്റിയും സംസാരിക്കുക എല്ലായ്പ്പോഴും നമ്മൾ ഞാൻ നല്ല ആരോഗ്യവാനാണ് ഞാൻ നല്ല പൂർണ്ണ സംതൃപ്തനാണ് ഞാൻ നല്ല ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നവനാണ് വളരെ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾ ചെയ്യാൻ കഴിയുന്നുള്ളൂ എങ്കിലും നല്ല ആരോഗ്യത്തെ പറ്റി മാത്രം നിങ്ങൾ ചിന്തിക്കുക എനിക്ക് എനിക്കങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാറില്ല ഒരാളൊരു മാരക രോഗത്തെ കുറിച്ച് പറഞ്ഞു ഇപ്പം നമ്മുടെ നാട് മുഴുവൻ നടക്കുന്ന കൊറോണ വൈറസ് മറ്റു വൈറസുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഉടനെ കേൾക്കുന്ന ഉടനെ തന്നെ അസുഖം എല്ലാവരും പറയാണ് ഓ എനിക്ക് ആ അസുഖം വരുമെന്നാണ് തോന്നുന്നത് എനിക്കത് വന്നിട്ടുണ്ടാവുമോ എനിക്കത് വരുമോ ഇങ്ങനെ ചിന്തിക്കുന്ന ണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖമാണെന്ന് പറഞ്ഞാൽ ഉടനെ ആ എനിക്കും ചിലപ്പോൾ അതുപോലത്തെ അസുഖം ആയിരിക്കാം ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എനിക്കത് വരില്ല എനിക്ക് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരില്ല ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് ഞാൻ പരിപൂർണ ആരോഗ്യവാനാണ് ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ ആരോഗ്യം ഇല്ലാത്തവനാണെന്നും രോഗിയാണെന്നും നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചാൽ മനസ്സിനെയും ശരീരത്തെയും പറഞ്ഞു പഠിപ്പിച്ചാൽ ഇരുപത്തി രണ്ടാമത്തെ ദിവസം നമ്മൾ ആരായിരിക്കാം പൂർണ്ണമായിട്ടും ആരോഗ്യം ഇല്ലാത്തവനായി രോഗിയായി തീർന്നിട്ടുണ്ടാവാം അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് രോഗത്തിന്റെ ഔഷധം ചിരി തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ രോഗിയല്ല മറിച്ച് രോഗമില്ലാത്തവനാണ് ആരോഗ്യവൻ ആരോഗ്യമുള്ളവനാണ് ഞാൻ പൂർണ്ണ സന്തോഷവാനാണ് സന്തോഷം മനസ്സിൽ തോന്നുന്നില്ലെങ്കിലും ഞാൻ വളരെ സന്തോഷവാനാണ് ഞാൻ വളരെ സന്തോഷവതിയാണ് ഞാൻ ഐശ്വര്യമുള്ളവളാണ് എൻ്റെ കുടുംബത്തിൽ നിറയെ ഐശ്വര്യം വരും അപ്പം ഐശ്വര്യത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും പൂർണ്ണ ആരോഗ്യത്തെക്കുറിച്ചും മാത്രം നമ്മൾ എല്ലായ്പ്പോഴും ചിന്തിക്കുകയും സംസാരിക്കുകയും പറയുകയും ചെയ്യുക അല്ലാതെ എനിക്കെന്നും ദുരിതമാണ് കഷ്ടപ്പാടാണ് എൻ്റെ ജീവിതം മുഴുവനും ഇങ്ങനെ ഒന്നുമില്ലാത്ത രീതിയിലാണ് അങ്ങനെ ൊക്കെ പറയുന്നവർക്ക് എന്താണ് ഒരിക്കലും ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാവില്ല അപ്പൊ ശുഭാപ്തി വിശ്വാസം വളർത്താൻ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണങ്ങൾ ആരോഗ്യത്തെ പറ്റിയും ജീവിതത്തെ പറ്റിയും സന്തോഷത്തെ പറ്റി എപ്പോഴും നമ്മൾ ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുക എന്നുള്ളതാണ് നല്ലത് പ്രവർത്തിക്കുക നല്ലത് പ്രതീക്ഷിക്കുക നമ്മുടെ വിജയം പോലെ തന്നെ മറ്റുള്ളവരുടെ വിജയത്തിലും നമ്മൾ സന്തോഷം കണ്ടെത്തുക നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക അപ്പൊ നൽ മറ്റുള്ളവരുടെ വിജയത്തിലും നമ്മൾ എന്താണ് സന്തോഷിക്കുക എന്നെ തന്നെ തന്നാലും വിജയിച്ച ഓഹോ കൊള്ളാം വെരി ഗുഡ് അങ്ങനെ പറയുക അപ്പം അങ്ങനെ ആവുമ്പോൾ ആ കഴിഞ്ഞ കഴിഞ്ഞകാല തെറ്റുകൾ നമ്മൾ പൊറുക്കാനും ഞാൻ ഒരു ും ജി ഇനി എന്റെ മരണം വരെ ഞാൻ ആ തെറ്റുകളൊന്നും മറക്കില്ല അവരെന്നോട് ചെയ്തത് എന്താണോ അതൊന്നും ഞാൻ മറക്കില്ല മരണം വരെ മറക്കില്ല ഈ മരണം വരെ മറക്കില്ല എന്ന് പറയുന്ന നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത് മുഴുവൻ നിഷേധാത്മക ചിന്തകളാണ് പോസിറ്റീവ് തിങ്കിങ്സ് അല്ല അപ്പൊ ഈ പോസിറ്റീവ് തിങ്കിങ്സ് ഉണ്ടാവണമെങ്കിൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്താണ് കഴിഞ്ഞകാല തെറ്റുകൾ മറക്കാനും പൊറുക്കാനും തയ്യാറാവണം അങ്ങനെയുള്ളവർക്കാണല്ലോ ജീവിതത്തിൽ വിജയം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അതിനെക്കുറിച്ച് മാത്രം മനസ്സിൽ വൈരാഗ്യബുദ്ധി കൊടുക്കും ടക്കുന്നവൻ ഒരിക്കലും ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ല അപ്പം കഴിഞ്ഞ കാല ഭാവിയിലെ നേട്ടങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുക എനിക്ക് കഴിഞ്ഞ ഭാവിയിൽ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ കാല തെറ്റുകളെയൊക്കെ മറക്കാനും പുറുക്കാനും ശ്രമിക്കുക പ്രവർത്തിക്കുന്നത് മായാത്ത പുഞ്ചിരിയോടെ നമ്മുടെ മുഖം എപ്പോഴും ഒരു മായാത്ത പുഞ്ചിരിയായിട്ട് കൊണ്ടുനടക്കുക ഒരു പുഞ്ചിരിയുടെ മുഖത്ത് തെളിഞ്ഞു വരുന്ന ഒരു വ്യക്തി അയാളിൽ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം എന്നാണ് പറയപ്പെടുന്നത് എപ്പോഴും ദേഷ്യവും കോപവും വൈരാഗ്യവും വെറുപ്പും മാത്രമുള്ളവനെന്താണ് അതൊന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസി എല്ലായ്പ്പോഴും സന്തോഷമുള്ളവനും മുഖത്തമായത്തൊരു പുഞ്ചിരിയുള്ളവനുമായി തീരാൻ ശ്രമിക്കുക